കാസർഗോഡ് ജില്ലയിൽ വളരെ പ്രസിദ്ധമായ ഒരു തുരുത്തുണ്ട്. നാല് വശവും പുഴയാൽ ചുറ്റപ്പെട്ട സ്ഥലത്തിനെയാണ് നമ്മൾ തുരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തുരുത്തും നടുവിലായിട്ട് ഒരു ക്ഷേത്രം, ചുറ്റും കാടൊക്കെ ആയിട്ട് നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ട്രാവൽ വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നല്ല കിടിലൻ ലൊക്കേഷനാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഹാഫ് ക്ലച്ച്, എന്താണ് ഫുൾ ക്ലച്ച്, അതെപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, നമുക്കത് എങ്ങനെയാണ് മനസ്സിലാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പല ആളുകൾക്കും സംശയമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നും കൂടെ പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഫുൾ ക്ലച്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫുൾ ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടുന്നതിനാണ് നമ്മൾ ഫുൾ ക്ലച്ച് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഹാഫ് ക്ലച്ച് എന്താണ്? ക്ലച്ച് ഹാഫ് ചവിട്ടുന്നതാണോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അല്ല, ക്ലച്ച് എക്സാക്റ്റ് ഹാഫ് ചവിട്ടുന്നതിനല്ല നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന ഒരു ടേമാണ് ഹാഫ് ക്ലച്ച് എന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി നിങ്ങൾ വിചാരിക്കുക, ചവിട്ടിയിട്ട് പതിയെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിലെത്തുമ്പം വണ്ടി മുമ്പോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ടിട്ടാണ് ചവിട്ടുന്നത് നിങ്ങൾ വിചാരിക്കുക. ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് നമ്മൾ പിന്നെ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി, ചവിട്ടിയതിന് ശേഷം പതിയെ പിന്നെ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ വണ്ടി മുമ്പോട്ടേക്ക് പോകും. ആ മുമ്പോട്ടേക്ക് പോകുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിരിക്കണം. ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ വണ്ടി മുമ്പോട്ടേക്ക് പോകും. ഇത് നമ്മൾ നിരപ്പായ സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ഈ ഹാഫ് ക്ലച്ച് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കയറ്റത്തിൽ വണ്ടി നിർത്തിയിട്ടെടുക്കുന്നു, ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക, നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് വലിച്ചു വെച്ചിരിക്കും അല്ലേ. ഹാൻഡ് ബ്രേക്ക് എൻഗേജിലാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ ഉണ്ടാകുന്ന പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പിന്നെ മുമ്പോട്ടേക്കായിരിക്കും പോവുക. അപ്പോൾ കയറ്റത്തിലാണെന്നുണ്ടെങ്കിൽ ആക്സലറേറ്റർ കൂടി കൊടുക്കണം. ആക്സലറേറ്റർ കൊടുക്കുന്ന സമയത്താണ് വണ്ടി മുമ്പോട്ടേക്ക് പോവുക. അപ്പോൾ മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്ന എപ്പോഴാണ്, ആ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഹാഫ് ക്ലച്ച് മനസ്സിലാവുക. രണ്ട് കേസ് ഞാൻ പറഞ്ഞു. ഒന്ന് പ്ലെയിനായ സ്ഥലത്ത് നിങ്ങൾ ഇത് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ ഹാഫ് ക്ലച്ച് ആവുന്ന സമയത്ത് വണ്ടി മുമ്പോട്ടേക്ക് പോകും. അതേപോലെ തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, കയറ്റത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ഒരു സമയത്താണ് ഹാഫ് ക്ലച്ച് ആയിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ച് ആക്കുന്ന രണ്ട് കേസുകൾ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും പിന്നെ നമ്മളൊരു ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പിന്നെ വണ്ടി മൂവ് ചെയ്യിക്കുന്നുണ്ട് അല്ലേ. പിന്നീട് നമ്മൾ ആക്സലറേറ്റർ കൊടുത്ത് ക്ലച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എപ്പോഴാണ് ഫുൾ ക്ലച്ച് ആക്കേണ്ടത്? ഹാഫ് ക്ലച്ചിൻ്റെ ഉപയോഗം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. ഫുൾ ക്ലച്ച് എപ്പോഴാണ് ആക്കുന്നത്? നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ ക്ലച്ച് ഉപയോഗിക്കണം. അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഫുൾ ക്ലച്ച് ഉപയോഗിച്ചിരിക്കണം. ഇപ്പോൾ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണോ, നമ്മൾ ഗിയർ ന്യൂട്രലിൽ ഉണ്ടായാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്രാക്ടീസാണ് എപ്പോഴും നല്ലത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് ചില ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഏത് ഗിയറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൂടേ എന്ന്. അതൊരു നല്ല ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടി ഓഫായി പോയി എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിയർ ന്യൂട്രലാക്കുന്നതിന് പകരം ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തെറ്റൊന്നുമില്ല, പക്ഷേ നമ്മുടെ ക്ലച്ച് പ്രോപ്പർ ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? വണ്ടി ന്യൂട്രലാവുകയില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ക്ലച്ചൊക്കെ പ്രോപ്പറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഗിയർ ന്യൂട്രലാക്കിയിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കേസ് നിങ്ങളോട് പറഞ്ഞു. ഹാഫ് ക്ലച്ചിൻ്റെ കേസും പറഞ്ഞു, അതേപോലെ തന്നെ ഫുൾ ക്ലച്ചിൻ്റെ കേസും പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നത് ക്ലച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കയറ്റത്തിലൊക്കെ ഹാഫ് ക്ലച്ചിൽ നമ്മൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലച്ച് പ്ലേറ്റിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കും, ക്ലച്ച് പ്ലേറ്റിന് തേയ്മാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പിന്നെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, അത്യാവശ്യത്തിന് മാത്രമാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, ക്ലച്ചിൻ്റെ ഉപയോഗത്തെ പറ്റിയിട്ട് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ആവശ്യമില്ലാതെ ഒരിക്കലും ക്ലച്ചിൽ ചവിട്ടരുത്. ചവിട്ടിക്കഴിഞ്ഞാൽ ക്ലച്ചിൻ പ്ലേറ്റിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക, തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഫസ്റ്റ് ഗിയറിലാക്കി വണ്ടി മൂവായെന്ന് വിചാരിച്ചോ, മൂവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ക്ലച്ചിൽ കാല് വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല.
പല ആളുകളും എന്തിനാണ് ഈ ക്ലച്ചിൽ കാല് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പേടിയാണ്, വണ്ടി ഓഫായി പോകുമോ എന്നില്ല പേടി കൊണ്ടാണ് പലരും ക്ലച്ചിൽ കാല് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ പിന്നീട് പിന്നെ ക്ലച്ചിൻ്റെ ആവശ്യമില്ല, പക്ഷേ ആ വണ്ടി നിന്നു പോകാത്ത രീതിയിലുള്ള ഒരു ആക്സിലറേറ്റർ നിങ്ങൾ കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? വണ്ടി ഓഫായി പോകും. അപ്പോൾ പലർക്കും പേടിയാണ്, വണ്ടി ഓഫായി പോകുന്നു ഓഫായി പോകുന്നു എന്നില്ല പേടിയാണ്. അപ്പോൾ ഓഫായി പോകാൻ കാരണം എന്താണ്? നിങ്ങൾ വളരെയധികം സ്ലോ ആക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നതെങ്കിൽ വളരെ പതിയെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം ചെറിയൊരു ആക്സിലറേറ്റർ കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നതെങ്കിൽ എന്താണ് പ്രശ്നം? സെക്കൻഡ് ഗിയറിന് കണക്കായ ഒരു ആക്സിലറേറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. തേർഡ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ അതിന് കണക്കായ ഒരു ആക്സിലറേറ്റർ നിങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും ഗിയർ നമ്മൾ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ക്ലച്ച് കൊടുത്തിരിക്കണം, ക്ലച്ച് ഫുള്ളായിട്ട് കൊടുത്തിരിക്കണം. ഈ ഫുള്ളായിട്ട് ക്ലച്ച് കൊടുത്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫുള്ളായിട്ട് ക്ലച്ച് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവും. നിങ്ങൾ ക്ലച്ച് ചവിട്ടാതെ ഒന്ന് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക, ഭയങ്കര ഹാർഡായിരിക്കും, ഗിയർ ഭയങ്കര ഹാർഡായിരിക്കും, നിങ്ങൾക്ക് ഗിയർ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ക്ലച്ച് നിങ്ങൾ ഫുള്ളായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിലോ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഗിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലച്ച് നിങ്ങൾ ചവിട്ടാതെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര സൗണ്ട് ഗിയർ ബോക്സിൽ നിന്ന് കേൾക്കും അല്ലേ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര സൗണ്ട് കേൾക്കും. അങ്ങനെ ശ്രമിക്കണ്ട, ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി കംപ്ലൈൻ്റ് ആവും എന്ന് മനസ്സിലാക്കുക. ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആവും, വലിയൊരു എക്സ്പെൻസ് ആവും അതൊക്കെ നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ. എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹാഫ് ക്ലച്ച് എന്താണെന്ന് മനസ്സിലായി, ഫുൾ ക്ലച്ച് എന്താണെന്ന് മനസ്സിലായി, എപ്പോഴൊക്കെയാണ് ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് ക്ലച്ചിൽ കാല് വെക്കുന്ന ശീലമുള്ളവർ കാല് താഴത്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ഗിയറിൽ പിന്നെ കുറേ ദൂരം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേടി മാറും. പല ആളുകൾക്കും ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ ഒരു പേടിയുണ്ട്. ആ പേടി മാറാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കുക, ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് പിന്നെ പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക. അപ്പോൾ വണ്ടി മുമ്പോട്ടേക്ക് പോകും. മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ആക്സിലറേറ്റർ കൊടുക്കുക, പിന്നീട് കാല് ക്ലച്ചിൽ നിന്ന് താഴെ വെക്കുക. അങ്ങനെ കുറേ ദൂരം നിങ്ങൾ പോവുക. കുറേ ദൂരം പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ പേടി മാറും. പിന്നീട് നിങ്ങൾ നിർത്താൻ എന്താ ചെയ്യേണ്ടത്? ക്ലച്ച് ഫുള്ളാക്കുക, ബ്രേക്ക് ചവിട്ടുക. അപ്പോൾ എല്ലാവരും ചോദിക്കും പെട്രോൾ ഒരുപാട് പോകില്ല അല്ലെങ്കിൽ ഡീസൽ ഒരുപാട് പോകില്ലെന്ന്. ഡീസലും പെട്രോളൊക്കെ പോകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറാണ്. പക്ഷേ ക്ലച്ചിന്ന് കാലെടുത്താൽ വണ്ടി ഓഫായി പോകുന്നുള്ള പേടി നിങ്ങളുടെ മാറും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, എൻ്റെ ട്രാവൽ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ എല്ലാ ചാനലും നിങ്ങൾ കാണുക, പ്രോഡക്റ്റ് റിവ്യൂ ചാനൽ കാണുക, അതേപോലെ തന്നെ നമ്മുടെ ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഈ ഒരു ചാനലിലുണ്ടാവും ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.